നമസ്കാരം. രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുന്നതിനായി കഴിക്കുന്ന മരുന്നുകൾ കോവിഡ് കാരണം മരണപ്പെടാനുള്ള സാധ്യത കുറയ്ക്കും എന്ന പുതിയ പഠനം. സാന്റിയാഗോവിലെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലെ ഗവേഷകർ നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ. കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന സ്റ്റാറ്റിൻ വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ കോവിഡ് മൂലം മരണപ്പെടാനുള്ള സാധ്യത 41% കുറയ്ക്കും എന്ന് പഠനം വ്യക്തമാക്കുന്നു. കരളിലുള്ള കൊളസ്ട്രോൾ ഉൽപ്പാദിക്കുന്ന എൻസൈമുകളെ തടയുകയാണ് സ്റ്റാറ്റിൻ വിഭാഗത്തിലുള്ള മരുന്നുകൾ ചെയ്യുന്നത്. അമേരിക്കയിലെ സെന്റർ ഓഫ് ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ എസ്റ്റിമേറ്റിന്റെ കണക്ക് പ്രകാരം 93% ആളുകളും കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിനായി സ്റ്റാറ്റിൻ വിഭാഗത്തിൽപ്പെട്ട മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളോ ഹൈപ്പർ ടെൻഷനോ ഉള്ളവരിൽ കോവിഡ് കാരണമുള്ള മരണം 31% കുറയ്ക്കാൻ സ്റ്റാറ്റിൻ അല്ലെങ്കിൽ ആന്റി ഹൈപ്പർ ടെൻഷൻ മരുന്നുകൾക്ക് കഴിഞ്ഞു എന്നും പഠനത്തിൽ പറയുന്നു. ഈ മരുന്നുകൾ എന്തിനാണോ കുറിച്ചു നൽകുന്നത് ആ ധർമ്മം കൃത്യമായി വഹിക്കുന്നത് കൊണ്ടാണ് കോവിഡ് മൂലം മരണപ്പെടാനുള്ള സാധ്യത കുറയുന്നത് എന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ ഗവേഷകർ വിശദീകരിച്ചു. പ്ലോസ് 1 എന്ന ജേണലിലാണ് ഗവേഷണ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 2020 ജനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള 9 മാസക്കാലത്ത് കോവിഡ് ബാധിച്ച 10541 രോഗികളുടെ വിവരങ്ങളാണ് ഗവേഷകർ വിശകലനം ചെയ്തത്. അമേരിക്കയിലെ 104 വ്യത്യസ്ത ആശുപത്രികളിൽ ചികിത്സ തേടിയ ആളുകളുടെ വിവരങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ലഭിച്ച വിവരങ്ങളിൽ നിന്ന് നിലവിൽ രോഗങ്ങൾ ഉള്ളവർ, സാമൂഹ്യ പശ്ചാത്തലം, ആശുപത്രിയിലെ സജ്ജീകരണങ്ങൾ എന്നിവയെല്ലാം കണക്കിലെടുത്താണ് വിശകലനം നടത്തിയത്. സ്റ്റാറ്റിൻ വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെ കോവിഡ് ബാധിച്ച് ഗുരുതരമായി ആശുപത്രിയിൽ പ്രവേശിച്ചവരുടെ മരണങ്ങൾ കുറയ്ക്കാൻ സാധിച്ചു എന്നതാണ് ഗവേഷണത്തിലെ പ്രധാന കണ്ടെത്തൽ. നിരീക്ഷണം നടത്തിയുള്ള എല്ലാ പഠനങ്ങളെയും പോലെ സ്റ്റാറ്റിൻ മരുന്നുകളുടെ ഉപയോഗം മാത്രമാണ് കോവിഡ് മരണ സാധ്യത കുറച്ചത് എന്ന് ഉറപ്പിച്ച് പറയാനാകില്ല. പക്ഷേ ഈ മരുന്നുകൾ രോഗികളെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് പ്രധാന പങ്ക് വഹിച്ചു എന്ന് ഗവേഷകർ വ്യക്തമാക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും തരികയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരിയ